സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 ചോദ്യങ്ങളും PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളവയാണ്. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഓപ്ഷൻ ഡി ചെമ്പഴന്തിയാണ്. ഓപ്ഷൻ ഡി ചെമ്പഴന്തി. 1947 തൃശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ കേളപ്പനാണ്. ഏത് വർഷമാണ്? 1947 എവിടെയാണ്? തൃശൂരിൽ. 1947 തൃശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണമൂലയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കണ്ണമൂല. 1905 അധികൃത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യങ്കാളിയാണ്. ഏത് വർഷം? 1905 അധികൃത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കെ ആർ ഗൗരിയമ്മ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വൈകുണ്ഠ സ്വാമികൾ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതാരം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, EV രാമസ്വാമി നായ്ക്കർ. ഏത് സത്യാഗ്രഹത്തിലാണ് പങ്കെടുത്തത്? വൈക്കം സത്യാഗ്രഹത്തിൽ. എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്ന് വന്ന്. അടുത്ത ചോദ്യം, വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആത്മവിദ്യാ സംഘമാണ്. ആത്മവിദ്യാ സംഘം. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എപ്പോഴാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1910. 1910 എവിടേക്കാണ് നാട് കടത്തിയത്? തിരുനെൽവേലിയിലേക്കാണ്. തിരുനെൽവേലിയിലേക്കാണ് നാടുകടത്തിയത്. വർഷം 1910. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ശ്രീനാരായണ ഗുരുവിനെയാണ് കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്
ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനാണ്, ശ്രീമൂലം തിരുനാൾ. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി, തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്രീനാരായണ ഗുരു. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ്, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്, മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ, ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്, പറവൂർ ശ്രീധരൻ തന്ത്രി. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ, തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത് ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പട്ടം, ടി എം വർഗീസ്, സി കേശവൻ. പട്ടം, ടി എം വർഗീസ്, സി കേശവൻ എന്നിവരാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശ്രീനാരായണ ഗുരുവാണ്, ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം കൊല്ലൂരാണ്. ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് കൊല്ലൂരാണ്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എന്ന് ചോദിച്ചിട്ട്. അന്നത്തെ കണ്ണമൂലയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുക. കണ്ണമൂലയിലെ കൊല്ലൂർ മഠത്തിന് സമീപമാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. അപ്പം കൊല്ലൂർ വന്നാലും കണ്ണമൂല വന്നാലും അത് ഓപ്ഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാം. 1923 കാക്കിനാഥ കോൺഗ്രസിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ടി കെ മാധവനാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടി കെ മാധവൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ, ആഗമാനന്ദ സ്വാമികളാണ്. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാണ് ആഗമാനന്ദ സ്വാമികൾ. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ. എ കെ ഗോപാലനാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, എ കെ ഗോപാലൻ. സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു, വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചാന്നാർ ലഹളയാണ്, ചാന്നാർ ലഹള. തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ,
വാഗ്ബടാനന്ദൻ. തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ബടാനന്ദനാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവി. കുമാരനാശാന്റെ ജന്മസ്ഥലം. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കരയാണ്. കായിക്കര തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിവർത്തന പ്രക്ഷോഭം ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? 1936 എവിടേക്കാണ് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ. വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാധനം ചെയ്തത്. വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാധനം ചെയ്തത് കുമാരനാശാനാണ്. കുമാരനാശാൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക അൽ ഇസ്ലാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് അൽ ഇസ്ലാം. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതി കുമ്മി എന്ന പദ്യം രചിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പണ്ഡിറ്റ് കറുപ്പൻ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് 1932 നടത്തിയ പ്രക്ഷോഭം. കേരളത്തിലെ ഈഴവര് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങള് ഇവർ ചേർന്നിട്ട് 1932 നടത്തിയ പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കുമാരനാശാനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കുമാരനാശൻ. സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത്. വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം.
ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മനയാണ്. പന്മന. നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിനെ അനുകരിച്ചാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടന ആവിഷ്കരിച്ചത്. സംഘടന ഘടന ആവിഷ്കരിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അടുത്ത ചോദ്യം, വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അൽ ഇസ്ലാം. വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം അൽ ഇസ്ലാം. ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേരെന്ത്? ഇന്ത്യയിലെ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേര് എന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തോട്ടയ്ക്കാട്ട് മാധവി അമ്മയാണ്. തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. ചണ്ഡാല ഭിക്ഷുകി ആരുടെ രചനയാണ്? ചണ്ഡാല ഭിക്ഷുകി കുമാരനാശാന്റെ രചനയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് വിവേകാനന്ദനാണ്. ഓപ്ഷൻ സി വിവേകാനന്ദൻ. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് വക്കം മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരു. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഊരുട്ടമ്പലം ലഹള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഊരുട്ടമ്പലം, ലഹള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര്? മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള. എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ. എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? കുമാരനാശാനാണ്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത്, വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. അടുത്ത ചോദ്യം, ഐത്തോ ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി എ ജി വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാലിയം സത്യാഗ്രഹം. ഐത്തോ ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി എ ജി വേലായുധൻ രക്തസാക്ഷിയായത് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. ഐത്തോ ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം. ഐത്തോ ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. കാക്കിനട സമ്മേളനം.
ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ്. ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കെ കേളപ്പൻ. താഴെ കൊടുത്തിരിക്കുന്ന വേലയതുമായി ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ. ഐത്തോ ചാടനവുമായി ബന്ധപ്പെട്ടതാണ് ഐത്തോ ചാടനം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആണ് വൈകുണ്ഠസ്വാമികൾ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ദൈവദശകം എന്ന ഗ്രന്ഥം രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകം ശ്രീനാരായണ ഗുരു. പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പനാണ്. കെ കേളപ്പൻ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് കെ അയ്യപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പി പിള്ള. ആയിരത്തി തൊള്ളായിരത്തി 1947 നടന്ന പാലിയൻ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു ഐത്തത്തിനെതിരെയായിരുന്നു. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ടർ. വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യൻ. വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, നെയ്യാറ്റിൻകര. വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പി സ്വാമികൾ. അന്തർജന സമാജങ്ങൾ രൂപവത്കരിക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അദ്വൈത ദീപിക രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്?
ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് സി വി രാമൻ പിള്ളയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സി വി രാമൻ പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ള ഏത് പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു? മലയാളി മെമ്മോറിയലിന്റെ നേതാവായിരുന്നു. ഭാരത് കേസരി എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത് കേസരി എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവരിൽ ആരാണ് മുത്തുക്കുട്ടി എന്നും അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, അയ്യ വൈകുണ്ടർ ആണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണം അഭിനവ കേരളമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഭിനവ കേരളം. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ആലുവയിൽ ഓഡ് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആണ് കുമാരനാശൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ സി പി ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആയിരുന്നത് സി പി ഗോവിന്ദൻ പിള്ള. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? സഹോദരൻ അയ്യപ്പനാണ്. മലബാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂരാണ്. ആയിരത്തി തൊള്ളായിരത്തി 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചതാര്? ടി കെ മാധവനാണ്. ദർശനമാല രചിച്ചതാര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളാണ് ആദ്യത്തെ സെറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലെ ഓരോ ചോദ്യങ്ങളും പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.